Hi friends, welcome back to my channel. इन्हें यान चरी और इवनिंग ब्लॉग मार्टन वाले दिखें ना था. अपन यांगल इन्हें एक चरी और यात्रा ऐटो, एक कुंजी यात्रा. यांगल के डायरेक्टर सार ने मॉन्डे काई उन्हें दिखें ना. अब आ कुंजी ने कहना नहीं था ना यांगल इपल करने को बोलने था. अब इन्ह यांगल के ड्राइवर दे परगली रिपंडट അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഹെഡ് സ്കൂളും അതുപോലെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഇന്ന് ഞങ്ങൾ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം എൻ്റെ സൗണ്ടൊക്കെ മൊത്തം അടഞ്ഞിരിക്കുകയാണ്. സ്കൂളിൽ ഞങ്ങൾക്ക് സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ ഒരുപാട് ഒച്ചയൊക്കെ സൗണ്ടൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒച്ചയെല്ലാം ഇങ്ങനെ പോയിരിക്കുക കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥലത്ത് യാത്രയിൽ പെട്ടെന്ന് വഴിയെല്ലാം ബ്ലോക്കായി, കാരണം നിതീഷ് കുമാർ വന്നതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഷോർട്ട് കട്ടൊക്കെ കയറി ഞങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒച്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം അങ്ങ് സംസാരിക്കുന്നില്ല കേട്ടോ. നിങ്ങളെ വിശേഷങ്ങളൊക്കെ കാണുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റൊക്കെ ഇടണം കേട്ടോ. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ ഇതാട്ടോ മോന്, മൊഴി മോൻ്റെയാണ് കൈ ഒടിഞ്ഞത്. ഇവരിപ്പോൾ സ്പോർട്സൊക്കെ നടക്കുന്ന സമയമുണ്ട്, ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കബഡി കളിച്ചാണ്, അപ്പോൾ അങ്ങനെയാണ് മോൻ്റെ കൈ ഒടിഞ്ഞത്. ഇത് കണ്ടോ, മക്കളെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്, വലിയൊരു ഇതാണ്. കാരണം നമ്മുടെയൊക്കെ മക്കൾ പുറത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളിതുപോലുള്ള സിറ്റുവേഷനിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. ശരിക്കും കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഒത്തിരി ഒന്നും സൗകര്യങ്ങളൊന്നും കിട്ടാറില്ല. അവരുടെ ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറഞ്ഞ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് സംസാരിക്കാനും എടുക്കാനും അങ്ങനെ എപ്പോഴും ഒന്നും സമയം കിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ജോലി തിരക്കൊക്കെ കഴിയുന്ന സമയങ്ങളിൽ ഇതുപോലെ നമുക്ക് പോകുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഈവനിങ്ങിലായിരിക്കും ഞങ്ങളുടെ യാത്രയെല്ലാം, കാരണം ഡേ ടൈമിൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കാരണം സ്കൂളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിൽ മാക്സിമം ഇങ്ങനെയുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ ഉള്ള ആളുകളുടെയൊക്കെ അടുത്ത് നമ്മൾ പോയി അവരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാറുണ്ട്, സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ ഞങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ദേ ഇവിടെ സ്കൂളിൽ 24th ക്രിസ്മസിനോടനുബന്ധിച്ച് സ്കൂളിൻ്റെ ആനുവൽ ഡേ ഫംഗ്ഷനൊക്കെ സെലിബ്രേഷൻ ചെയ്യാനാണ്. അപ്പോൾ കുട്ടികളൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവരൊക്കെ പാട്ടും ഡാൻസും അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പ്രോഗ്രാം ആട്ടോ 24th ഈ സ്കൂളിൽ വയ്ക്കുന്ന. എല്ലാ സ്കൂളുകളും ഒരുമിച്ച് കൂടും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ നല്ലൊരു എൻജോയ്മെൻറ്റാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ അതേത് ഇവിടുത്തെ പട്ടിയാട്ടോ, ഗോൾഡൻ റിട്രീവർ, അതിങ്ങനെ ഷെയ്ക്ക് ആൻഡ് തെരിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.